ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തത് ഒരു ഹാഫ് ഡേ വ്ളോഗാണ്. ഇതിൽ ഞാൻ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് റെസിപ്പിയൊക്കെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ സപ്പോർട്ടാക്കണേ. അപ്പോൾ ഇന്ന് ചാൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എണ്ണക്കടിയൊന്നും റെഡിയാക്കിയിട്ടില്ല. ഡെയിലി എണ്ണക്കടി എന്നെ ആക്കുമ്പോൾ ഒരു മടുപ്പ് പിടിക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഇതാ ഈ ഒരു പാക്കറ്റ് കടി ഉണ്ടായതിനും അപ്പോൾ അതന്നെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ കണ്ടിട്ടൊക്കെ നല്ലത് തോന്നിക്കുന്നു, കാണാൻ നല്ല വൃത്തി തോന്നിക്കുന്നുണ്ട്. പുറമേ കാണാൻ ഇനിയിത് കഴിച്ച് നോക്കട്ടെ എങ്ങനെയാണെന്നൊക്കെ. രാവിലെയും വൈകുന്നേരം ചായ മസ്റ്റാണ്. പക്ഷേ ഞാൻ ചായക്ക് മധുരം ചേർക്കാറില്ല കേട്ടോ, ഷുഗറൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ മധുരം കുറച്ചാലുള്ള കുറച്ച് ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ. ഇൻഷാല്ലാ ഈ ഒരു വീഡിയോയിൽ പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് തൊട്ട് പറയാം, കംപ്ലീറ്റ് ആക്കാം. അലക്കേണ്ട പരിപാടിയൊക്കെ മുകളിലാണ്, മുകളിലാണ് മെഷീൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അലക്കിയിട്ട് അവിടെ തന്നെ ഉണക്കാനിടും. എന്നിട്ട് ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഈ അയൺ ടേബിളിൻ്റെ മേലെ കൊണ്ടിടും. അതിപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഉള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവും ഉണക്കാനിട്ടിട്ട് ഓരോ റൂമിൽ. എന്നിട്ട് മുകളിൽ കയറുമ്പോൾ ഇതൊക്കെ മടക്കിയിട്ട് താഴെ കൊണ്ടുവരിക ചെയ്യാം. ഒരുമിച്ചിട്ട് കൊണ്ടുവരില്ല, എന്തായാലും ഇടയ്ക്കൊക്കെ മുകളിൽ കയറേണ്ടായ ആവശ്യങ്ങൾ ഉണ്ടാകും. മെഷീനിൽ ഡ്രസ്സ് ഇടുന്നതിന് എനിക്കങ്ങനെ ഒരു കണക്ക് കാര്യങ്ങളോ എന്നെ സംബന്ധിച്ചിടത്തോളമൊന്നുമില്ല. എപ്പോഴാണ് ഞാൻ മുകളിലേക്ക് ഇരുന്നത് അന്നേരം ഡ്രസ്സ് ഇടുകയും ചെയ്യുക. അതിപ്പോൾ രാവിലെ ആയാലും ഉച്ചയായാലും വൈകുന്നേരം ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. മുകളിൽ കയറുമ്പോൾ അങ്ങനെ ഇടാറേ ചെയ്യാം. അപ്പോൾ രാത്രിയൊക്കെ കഴിക്കാൻ എനിക്കിന്ന് കുബൂസാണ്. അപ്പോൾ കുബൂസെല്ലാം ചുടുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കാലത്ത് ഇതിൻ്റെ മാവ് സെറ്റാക്കി വെക്കണമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് പൊടിയും ഒരു കാൽ ടീസ്പൂണുള്ള പഞ്ചസാര, പിന്നെ ഒലീവ് ഓയിൽ. അഥവാ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാ. കുറേയൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ അത്രയേ വേണ്ടൂ. എന്നിട്ട് ഇത് നല്ല മാറ്റിൽ കുഴച്ചെടുക്കുക. എന്നാലും ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പേ ഈ കുബൂസിൻ്റെ മാവ് സെറ്റാക്കി എടുക്കണമല്ലോ. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ നല്ലോണം കുഴച്ചെടുത്താൽ മതി. ചിലവരൊക്കെ പാലെല്ലാം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ചുടുമ്പോൾ മനസ്സിലാവും ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഒരു മൂന്ന് പീസ് വെച്ചിട്ട് കേപ്സി റെഡിയാക്കുന്നുണ്ടേനു. അപ്പോൾ നമ്മളെ മലയാളികൾക്ക് എന്തായാലും മുളക് പൊടി എന്തായാലും നിർബന്ധമാണല്ലേ. അപ്പോൾ ഒരു ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് തികച്ചു എടുത്തിട്ടില്ല, ഒരു മുക്കാൽ ടീസ്പൂണോളം. പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതാ ഒരു മാഗി ക്യൂബ് ചിക്കൻ്റെ, അത് ഒന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മൂന്ന് പീസ് വെച്ചിട്ടല്ലേ ചെയ്യുന്നുള്ളൂ. ഉണ്ട് ഇത് നല്ലോണം പൊടിച്ചിട്ട് മൊത്തത്തിലൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മാഗി ക്യൂബിൽ നല്ലോണം ഉപ്പൊക്കെ ഉണ്ടാകും. പിന്നെ മൂന്ന് പീസല്ലേ എടുത്തിട്ടുള്ളൂ. പിന്നെ അല്പം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ്റെ പീസൊക്കെ എടുത്ത ശേഷം ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ രാത്രി കഴിക്കാനാണ് ഇതൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ പിന്നെ ശാസ്കാരെല്ലാം കഴിഞ്ഞിട്ട് ഒരു എട്ടര മണിയെല്ലാം ആവും ഞാൻ പിന്നെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചക്കൊരു മൂന്ന് മണിക്കാണ് ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത്. അപ്പോഴേക്ക് നല്ലോണം സെറ്റായി വരുമല്ലോ. അങ്ങനെ ഇത് രണ്ടും ഇവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂർ കഴിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത്രയും ടൈം ഇത് സെറ്റായി വരട്ടെ. അങ്ങനെ ഒരു ആറ് മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതാ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നല്ലോണം പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് വീണ്ടും ഇതുപോലെ ഒന്ന് കുഴവ് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഓരോന്നും ബൗൾസാക്കി ഓരോന്നും നല്ലോണം ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പരത്തുന്ന ആ ഒരു ഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തിനാണ്, അതൊക്കെ കണ്ടിട്ട് ബോറടിക്കും. പിന്നെ അതൊക്കെ അറിയുന്ന തന്നെ അല്ലേ. എന്തായാലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഭാഗം അറിയാം, എല്ലാവർക്കും അറിയാം ബാക്കി പരത്തി എടുക്കലാണെന്ന്. അപ്പോൾ ഇത് കണ്ട നല്ല ബലൂണ് പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നണ്ട. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പാലൊന്നും ചേർത്തിട്ടില്ല, ഇളം ചുടുവെള്ളത്തിൽ കുഴച്ച് എടുക്കിയതാണ്. കുഴവ് ശരിയായി തന്നെ ഇങ്ങനെ കിട്ടും, പാലൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒന്ന് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, കുറേയൊന്നും ചേർത്ത് കൊടുക്കണ്ടേ. അങ്ങനെ ഇത് ഞാൻ ഓരോന്ന് ചുട്ടെടുത്തിട്ടുണ്ട്.
കഴിക്കുന്ന മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കയറിയിട്ട് കാണിച്ചു തരാം. ഉള്ളെല്ലാം കണ്ട നല്ല സോഫ്റ്റായിട്ട്. വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ചൂടുകൊണ്ട് എനിക്ക് എങ്കിലും തൊടാനും പറ്റുന്നില്ല, നല്ല ചൂടാണ് ഉള്ളത്. അങ്ങനെ കുബൂസിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ്റെതും കംപ്ലീറ്റ് ആക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, പിന്നെ അല്പം മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് മൊത്തത്തിൽ മിക്സാക്കി എടുക്കുക. പിന്നെ വേറൊരു പ്ലേറ്റിലേക്ക് ഈ ഒരു കപ്പിൽ മൈദ മാവ്, 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറിൻ്റെ പൊടി, പിന്നെ ഇതാ 1 കാൽ ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1 കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കി എടുക്കണേ. അപ്പോൾ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് ആദ്യം മൈദാമാവിൽ കൊടാക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ട് പാലിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, വീണ്ടും മൈദാമാവിൽ കൊടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഫ്രൈ ആക്കി എടുത്താൽ മതി. മധുരം ഒഴിവാക്കിയിട്ടുള്ള ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ വെയിറ്റ് കുറക്കാൻ പറ്റും. വെയിറ്റ് കൂടിയിട്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. അത് നിങ്ങൾക്ക് നല്ല ഗുണമാണ്. പോരാതെ നല്ല ഓർമ്മശക്തി, കറക്റ്റ് ടൈം ഉറങ്ങാനും എണീക്കാനും ഒക്കെ പറ്റും. പിന്നെ ഇതൊക്കെ ഇന്ന് ഒഴിവാക്കിയാൽ അതിൻ്റെ റിസൾട്ടൊക്കെ 1 ആഴ്ച കിട്ടണമെന്നൊന്നുമില്ല, 1 ആഴ്ചൻ്റെ ഉള്ളിൽ കിട്ടുമെന്നും ചെയ്യില്ല. അതിൻ്റേതായ ആ ഒരു സമയം അതിന് കൊടുക്കണമല്ലോ, ടൈം. അപ്പം മധുരം എന്ന് വെച്ചാൽ ഈ ചായക്ക് ചേർക്കുന്ന മധുരം മാത്രമല്ല കേട്ടോ, മധുരത്തിൻ്റെ പല ഐറ്റംസും ഉണ്ടല്ലോ, പ്രധാനമായിട്ട് ചോക്ലേറ്റ്. അത് നിങ്ങൾ മെയിനായിട്ട് കുറക്കേണ്ട ഒരു കാര്യമാണ്. ഈ മധുരം കൂടുതൽ കഴിക്കുന്നവരിലാണ് ഒരുപാട് പിന്നെ പൊണ്ണത്തടിയോ അത് ഇതൊക്കെ ഉണ്ടാകും. ഈ ഷോൾഡറിൻ്റെ ഭാഗത്തും പിന്നെ ഈ കുടലിൻ്റെ ഭാഗത്തൊക്കെ അടിഞ്ഞുകൂടും ഈ മധുരം കൂടുതൽ കഴിക്കുന്നവരിൽ. അപ്പോൾ അതൊക്കെ നല്ലൊരു ഭാഗമാണ്. ചിലർക്ക് മധുരം പെട്ടെന്നൊന്നും അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. അത് നിങ്ങൾ 1 ടേബിൾ സ്പൂൺ എടുത്ത് 1/2 ടീസ്പൂണോളം ഇട്ടിട്ട് അതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, വല്ലപ്പോഴും കൂടുമ്പോൾ. പിന്നെയെന്ന് വെച്ചാൽ മധുരം ചിലർക്ക് മധുരമില്ലാണ്ട് ശരിയാവില്ല, അങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ട്. എന്തോ ഒഴിവാക്കിയാലും അവർക്ക് മധുരം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ റെസിപ്പിയിലേക്ക് തന്നെ വരാം. ഇനി ഞാൻ ഹമ്മൂസാണ് റെഡിയാക്കുന്നത്. അപ്പോൾ കുബൂസിന് ഒരു നല്ലൊരു കോമ്പിനേഷൻ ഹമ്മൂസ് തന്നെയല്ലേ. അപ്പോൾ വെള്ളക്കടല 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ഇത് ഞാൻ കുക്കറിൽ വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതിലേക്ക് 2-3 വെളുത്തുള്ളിയും പിന്നെ മല്ലിയില, ഒരു ചെറിയൊരു ഇല, പിന്നെ ചെറുനാരങ്ങയുടെ നീര്, പിന്നെ 2 ടേബിൾ സ്പൂൺ ദഹിനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട വെള്ളം എന്ന് വെച്ചാൽ, നമ്മൾ കടല വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് മറിക്കാൻ പാടില്ല, അത് ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ട് അരച്ചെടുക്കണേ, കാരണം എന്ന് വെച്ചാൽ കടല ഇങ്ങനെ ടൈറ്റായി കളിക്കും. അങ്ങനെ ഇത് ഞാൻ മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ആ ഹമ്മൂസിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത്. ഇനി ഇതാ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട്, മല്ല ഇലയാണ്. അങ്ങനെ രാത്രിക്ക് നമ്മൾ ഇന്നത്തെ രാത്രി ഇതാണ് കുബൂസ്, ഹമ്മൂസ്, കെബ്സി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ സപ്പോർട്ടാക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക ഒക്കെയാണ്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.